നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് CPMന്റെ പാർലമെന്ററി യോഗം നടക്കുകയായിരുന്നു. ആ യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ MLA എൻ ഷംസീർ രോഷത്തോടെ ആഞ്ഞടിച്ചു എന്നാണ് വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. കാരണം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ അവിടെ ചോദ്യോത്തരവേളയിൽ ഈ മുഹമ്മദ് റിയാസ് ചിലരെ പരാമർശിച്ചുകൊണ്ട് മന്ത്രിയെ കാണാൻ വരുമ്പോൾ ഈ കരാറുകാരൊക്കെ കൂടെയുണ്ട്, ഇടനിലക്കാരൊക്കെ കൂടെയുണ്ട്, അങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ഒക്കെ നടത്തി. അപ്പോൾ അത് ചോദ്യോത്തരവേളയായിരുന്നു. പക്ഷേ അപ്പോൾ ഷംസീർ ഒന്നും പറഞ്ഞില്ല. കാരണം ഈ മുഹമ്മദ് റിയാസിൻ്റെ അമ്മാച്ചൻ, അതായത് ഭാര്യയുടെ അച്ഛൻ പിണറായി വിജയൻ ആ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഷംസീർ മിണ്ടാതിരുന്നു. പിന്നെ ഇന്ന് എന്തുകൊണ്ടാണ് ആഞ്ഞടിച്ചത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇല്ലായിരുന്നു. ആര്? പിണറായി വിജയൻ, അതായത് റിയാസിൻ്റെ ഭാര്യയുടെ അച്ഛൻ, അതിൽ സന്നിഹിതനായിരുന്നില്ല. ആ ഒരു ധൈര്യത്തിലാവാം ഷംസീർ ആഞ്ഞടിച്ചത്. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മന്ത്രിമാരെ കാണാൻ പോകുമ്പോൾ ചില കരാറുകാരെയൊക്കെ ആയിട്ടാണ് ആര് പോയത്? ഈ ഷംസീർ പോയത്. അതായത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി പൊതുമരാമത്ത് മന്ത്രിയാണ്, റോഡ് പണി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കരാറുകാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവർക്ക് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഷംസീർ പോയത്. അപ്പോൾ ഈ പാർട്ടിയുടെ കുറേ കാലമായിട്ടുള്ള, അല്ലെങ്കിൽ തുടക്കം തൊട്ടിട്ടുള്ള ഒരു കീഴ്വഴക്കം ആയേക്കായത്. അപ്പോൾ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന ശൈലിയിലാണ് റിയാസ് ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ മന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ കീഴ്വഴക്കങ്ങൾ ഒക്കെ മാറ്റിയിട്ട് അദ്ദേഹം എന്തോ പുതിയ രീതിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നന്മപരമാവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാനൊക്കെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാവാം ഒരുപക്ഷേ നിയമസഭയിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതെന്തായാലും ഷംസീറിന് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു അദ്ദേഹം തിരിച്ചടിച്ചത്, അതായത് അന്നല്ല ഇന്ന് തിരിച്ചടിച്ചത്. മന്ത്രിയെ കാണാൻ വരുമ്പോൾ ആര് കൂടെ, ആരെയൊക്കെ കൂടെ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ടത് MLA മാരാണ്, മന്ത്രി അങ്ങനെ ഓർഡറൊന്നും ഇടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റിയാസിനെതിരെ ഇങ്ങനെയെങ്കിലും പറയാൻ പിണറായി വിജയൻ ഇല്ല, രംഗത്തില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഷംസീർ പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ പാർലമെൻ്ററി യോഗത്തെപ്പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തണം. ഇത് ഷംസീറിന് ചോദിക്കാനും പറയാനും ഒരു വേദി ഉണ്ടായിരുന്നു, നിയമസഭയുണ്ടായിരുന്നു. അവിടെ വെച്ച് റിയാസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഷംസീറിന് വേണമെങ്കിൽ അവിടെ വെച്ച് പറയാമായിരുന്നു. അതുണ്ടായില്ല. കാരണം മുഖ്യമന്ത്രിയും ഈ റിയാസിൻ്റെ ഭാര്യ പിതാവുമായ പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു. അതിനാൽ അദ്ദേഹം മിണ്ടാതിരുന്നു. ഇന്നിപ്പോൾ CPMന്റെ പാർലമെൻ്ററി യോഗത്തിൽ അവർ പരസ്പരം കൊമ്പ് കോർത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി നമ്മുടെ ഈ സമത്വ സുന്ദര കേരളത്തിൽ ഒരു ചെറുകിട ഫാക്ടറി ഓണറുടെ കൂടെ കണ്ണുനീർ വീണിരിക്കുകയാണ്. അവരൊരു സ്ത്രീയാണ്, കോഴിക്കോട് താമരശ്ശേരിയിൽ ആണ്. കോഴിക്കോട് താമരശ്ശേരി കുപ്പായക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെയാണ്, ഒരു ഫാക്ടറി ഉടമയാണ്, ഒരു സ്ത്രീയാണ്. അവരും കുടുംബവും ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ്. ഏകദേശം 90 ലക്ഷം രൂപ അവർ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങിയിരുന്നു. അത് ഏകദേശം 6 മാസമേ അത് പ്രവർത്തിച്ചുള്ളൂ. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും CPMന്റെ തന്നെ ഒരു പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിൽ അതിന് ഏതാണ്ട് തീരുമാനമാക്കി. പിന്നീട് അത് പ്രവർത്തിക്കേണ്ടി വന്നില്ല. അങ്ങനെ കടം പെരുകി പെരുകി, പലിശയും എല്ലാം, പലിശയും പലിശയുടെ പലിശയും എല്ലാം പെരുകി പെരുകി ഏകദേശം 1.40 കോടി മുകളിലായി. അവർക്കത് വീട്ടാൻ മാർഗമില്ലാതായി. ഒടുവിൽ ആ ബാങ്ക് ഇതെല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോയി. ഈ കുടുംബം പെരുവഴിയിലായി. അവിടെയുള്ള വാർഡ് മെമ്പറാണ് ഇവർക്ക് താൽക്കാലികമായിട്ട് അഭയം കൊടുത്തത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇവരുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും എന്തായാലും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി വിടുമായിരിക്കാം. എന്തായാലും ഒരു ഫാക്ടറി ഉടമയുടെ കൂടെ കണ്ണീർ നമ്മുടെ ഈ കേരള മണ്ണിൽ വീണു എന്നേ ഈ ഇതിൽ പറയാനുള്ളൂ. കൂടുതൽ ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 9,246 പേർക്കാണ് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചത്. 10.42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്നത്. 96 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.